Hi friends, welcome to Sashmira. I am Rishmi. We are looking at Pravarti, Urjam, Power in this topic. We are in Kerala BSc 10th level preliminary syllabus. We are learning a topic of Pravarti, Urjam. So, in this session, we are covering Pravarti, Urjam, Power in this topic. We are looking at SCRT പാഠപുസ്തകങ്ങളിലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എത്രത്തോളം പഠിക്കണം വർക്ക് എനർജി പവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പ്രവൃത്തി ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിന്റെ അതേ ദിശയിൽ ചലനം ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഇതാണ് ഡെഫിനേഷൻ വരുന്നത് പ്രവൃത്തിയുടെ. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയെ നമ്മൾക്ക് ഡബ്ല്യു എസ് ഇക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് പറയാം. അതായത് പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരം അഥവാ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് എന്നത് ഓർത്തു വെച്ചേക്കാം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുള്ളതാണ് ഈ ഒരു സമവാക്യം. ഓക്കെ, പ്രവൃത്തി ചെയ്യുന്നത് പലതരം പ്രവൃത്തികളുണ്ട്. പാരലി മൂവ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടുള്ള മോഷനും കോൺസ്റ്റന്റ് പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടുള്ള മോഷനും അതിൻ്റെ ഒരു ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുക അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ബലം പ്രയോഗിച്ച് നീട്ടുക, ഒരു സിലിണ്ടറിനുള്ളിലെ വാതകത്തെ മർദ്ദം ഉപയോഗിച്ച് അമർത്തുക, ഇതെല്ലാം തന്നെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. ഒരു ലോറിയിൽ ബലം പ്രയോഗിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാള് ലോറി ഒട്ടും തന്നെ ചലിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു ദിവസമോ മുഴുവൻ തള്ളിയാലും അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കില്ല. കാരണം ബലം പ്രയോഗിച്ച ദിശയിൽ അവിടെ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. പ്രവൃത്തിയുടെ യൂണിറ്റ് വരുന്നത് ജൂൾ ആണ്. ഒരു ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് ഒരു വസ്തുവിനെ ബലം പ്രയോഗിച്ച ദിശയിൽ മീറ്റർ ചലിപ്പിക്കുമ്പോൾ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. എന്താണ് ഒരു ജൂൾ എന്നാണ് പറയുന്നത്? ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിനെ ഒരു ദിശയിൽ ഒരു മീറ്റർ ചലിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ ആ പ്രവൃത്തിയെ നമുക്ക് ഒരു ജൂൾ എന്ന് പറയാം. അവിടെ വർക്ക് ഡൺ വൺ ജൂൾ ആണ്, യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട്. അപ്പൊ ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ് എന്ന് പറയാം. ഇത് ഒരു ഭിത്തിയിൽ ഒരാൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്, പക്ഷെ ഭിത്തി നീങ്ങുന്നില്ല, അതുകൊണ്ട് അവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്ഥിരം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾ ഒരു പാറമേൽ ഒരുപാട് നേരം തള്ളുന്നു, പക്ഷെ പാറ നീങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു വസ്തു സഞ്ചരിക്കുന്ന ദിശയുമായി ഒരു കോൺ ഉണ്ടാക്കാത്ത വിധം ബലം പ്രയോഗിച്ചാലും വസ്തുവിന് ഒരു ചലനം ഉണ്ടാകുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വസ്തു സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പ്രയോഗിക്കുന്ന ദിശയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഘടകം കണക്കാക്കി വസ്തു ചെയ്ത പ്രവൃത്തി എത്രയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് പ്രവൃത്തി ഈസ് ഈക്വൽ ടു വസ്തു സഞ്ചരിച്ച ദൂരത്തിലേക്കുള്ള ബലത്തിന്റെ ഘടകം എത്രയാണോ അത് ഇൻറ്റു വസ്തു സഞ്ചരിച്ച ദൂരമാണ്. അത് ഒരു പ്രിലിം ലെവലിൽ അത്രയും ആഴത്തിൽ അറിയേണ്ടതില്ല. ബട്ട് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിനും കൂടെ നോക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായും അത് പഠിക്കേണ്ടതാണ്. ഇവിടെ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആണ് പറയുന്നത്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിലുള്ള ആ ആംഗിളിനെയാണ് ഇവിടെ തീറ്റ എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് അവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം അല്ലെ, ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗ്രാവിറ്റേഷണൽ പുള്ളിന് എതിരെയാണ് നമ്മൾ ആ വസ്തുവിനെ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവൃത്തി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഭാരം എത്രയാണോ, ചില പുസ്തകങ്ങളിൽ ഡബ്ല്യു ഇൻറ്റു എച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഡബ്ല്യു എന്നത് അവർ വെയിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡബ്ല്യു വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റി. ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞത് എന്താണ്, എന്റെയും നിങ്ങളുടെയും ഒക്കെ മാസ് പ്രപഞ്ചത്തിൽ എവിടെ പോയാലും നിങ്ങളുടെ മാസ്, നിങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും ചന്ദ്രനിലാണ് എങ്കിലും ചൊവ്വയിലാണെങ്കിലും മറ്റൊരു ആകാശ ഗോളത്തിലാണെങ്കിലും പ്രപഞ്ചത്തിൽ വെറുതെ ഒഴുകി നടക്കുമ്പോഴും ഒന്ന് തന്നെയായിരിക്കും. എന്റെ മാസ് അതൊരു നിശ്ചിത മാസ്, ആ മാസ് ഏത് ആകാശഗോളത്തിൽ ഞാൻ ചെന്നാലും മാസിനൊരു വ്യത്യാസം ഉണ്ടാകില്ല. വ്യത്യാസം വരുന്നത് വെയിറ്റിനാണ് എന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് പറയുന്നത് എന്തിനേയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, മാസിനെയും. ഏത് ആകാശഗോളത്താണോ നിങ്ങളിപ്പോഴുള്ളത് ആ ആകാശഗോളത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളിപ്പോൾ ഭൂമിയിൽ നിൽക്കുന്നു, ഭൂമിയിലുള്ള ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് അയാളുടെ പിണ്ഡം ഇൻറ്റു ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുൾ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ പുള്ളും കൂടെയും ചേർത്തിട്ടാണ് പറയുന്നത്. ആയതുകൊണ്ട് ഡബ്ല്യു ഇൻറ്റു എച്ച് എന്ന് നിങ്ങൾ ഏതെങ്കിലും ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ അതും തെറ്റല്ല. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്നാണ് പറയുന്നത്. ഇതിൽ എം എന്ന് പറയുന്ന വസ്തുവിന്റെ പിണ്ഡം അല്ലെങ്കിൽ മാസാണ്,
ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ദാറ്റ്സ് എ കോൺസ്റ്റന്റ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരുന്നത്. അത് കോൺസ്റ്റന്റ് ആണ്. എച്ച് എന്ന് പറയുന്നത് ഉയരമാണ്. വസ്തുവിനെ ഉയർത്തുന്നത് എത്ര ദൂരമാണോ ആ ഉയരത്തെയാണ് എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഹൈറ്റ് ആണ്. ഒരു വസ്തുവിനെ തിരച്ചീനമായ പ്രതലത്തിൽ കൂടി തള്ളി നീക്കുമ്പോൾ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് കർഷണ ബലത്തിനെതിരെയാണ് അല്ലെ. ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാനൊരു വസ്തു ഈ ദിശയിൽ തള്ളി നീക്കുകയാണ് എങ്കിൽ ഞാൻ തള്ളുമ്പോൾ അവിടെ ഫ്രിക്ഷൻ വരുന്നത് ഇങ്ങോട്ടായിരിക്കും, കർഷണ ബലത്തിന് എതിരായിട്ടാണ് ഞാൻ അതിനെ തള്ളുന്നത്. ഇവിടെ വസ്തുവിന്റെ ഭാരമോ പ്രതലത്തിന്റെ പ്രതിപ്രവർത്തന ഫലമോ പ്രവൃത്തി ചെയ്യുന്നതിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല എന്ന വസ്തുത കൂടെ ഓർത്തുവെക്കാം. ഈ വസ്തുവിന്റെ വെയിറ്റോ അല്ലെങ്കിൽ പ്രതലത്തിന്റെ പ്രതിപ്രവർത്തന ബലമോ ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. ആ വസ്തുവിനെ നമ്മൾ തിരച്ചീന പ്രതലത്തിൽ കൂടി തള്ളി നീക്കുമ്പോൾ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന് എതിരായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. കറങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവുമായിരിക്കും. ആ പോയിന്റും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഒന്നുകൂടെ പറയാം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വലിച്ചെടുക്കുകയാണ് എന്ന് കരുതൂ. അങ്ങനെയാണ് എങ്കിൽ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി അത് പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണ ബലം അത് നെഗറ്റീവുമായിരിക്കും എന്നതാണ് ഓർക്കേണ്ടത്. ഓക്കെ, അതുപോലെ പവർ ആണ് അടുത്തത് വരുന്നത്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പ്രവൃത്തി ബൈ സമയമാണ് പവർ എന്ന് പറയുന്നത്. വർക്ക് ബൈ ടൈം, ഡബ്ല്യു ബൈ ടി എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. ഒബ്വിയസ്ലി പവർ എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയമാണ് എങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. അത് ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പ്രതി സെക്കൻഡിനെയാണ് നമ്മൾ വാട്ട്, ഡബ്ല്യു എ ടി ടി, ഓക്കെ, നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് എത്രയാണെന്ന് മുന്നേ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട് ആണ്. ഒരു കുതിരശക്തി, ഒരു ഹോഴ്സ് പവർ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഒരു ഹോഴ്സ് പവർ 746 വാട്ടിനെയാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഊർജമാണ്. ഊർജം കൂടെ നോക്കി വെച്ചേക്ക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം സോളാർ സിസ്റ്റം എന്ന് പറയില്ലേ, നമ്മൾ സൗരയൂഥത്തിൽ എല്ലാത്തിന്റെയും ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ്. സൂര്യനിൽ നടക്കുന്ന ഊർജ ഉൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയവും ആധികാരികവുമായ വിശദീകരണം ആദ്യമായി നടത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേത്ത് ആയിരുന്നു. ഊർജത്തിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് എർഗ്, ഇ ആർ ജി, എർഗ് ആണ്. താപോർജം, രാസോർജം, വൈദ്യുതോർജം, ആണവോർജം, പ്രകാശോർജം, അതുപോലെ തന്നെ ഇത്രയും യാന്ത്രികോർജം തുടങ്ങിയവയെല്ലാം തന്നെ പലതരം ഊർജ രൂപങ്ങളാണ്. ഊർജത്തിന് പല ഫോംസ് ഉണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഊർജത്തിന്റെ പല രൂപങ്ങളാണ്. ഓക്കെ, ഗതികോർജവും സ്ഥിതികോർജവും എന്താണെന്ന് പരിചയപ്പെടാം. ഒരു വസ്തുവിനെ അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം, അതിനെയാണ് മോഷൻ കൊണ്ട്, മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഊർജം, അതിനെയാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ കൈനറ്റിക് എനർജി എന്ന് പറയും. നമ്മൾ കൈനറ്റിക് ഹോണ്ട, മൂവിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, വാഹനമാണ്. സോ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷും മലയാളം അങ്ങോട്ടും തെറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഗതികോർജം, കൈനറ്റിക് എനർജി. ഓക്കെ, എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിന്റെ ഗതികോർജം എത്ര? സമവാക്യം വളരെ പ്രധാനമാണ്. കെ ഇസ് ഈക്വൽ ടു അര എം വി സ്ക്വയർ ആണ്. ഇതിൽ എം മാസാണ്, വി അതിന്റെ വെലോസിറ്റി, പ്രവേഗമാണ്. അപ്പോ എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിന്റെ ഗതികോർജം, കൈനറ്റിക് എനർജി, കെ ഇസ് ഈക്വൽ ടു 1/2 mv² ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം എന്ത് സംഭവിക്കും എന്നുള്ളത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗതികോർജം 4 ഇരട്ടിയാകും. ഒന്ന് ആലോചിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 mv² എന്നാണ് സമവാക്യം തന്നിരിക്കുന്നത്. അതിലെ വെലോസിറ്റിയാണ് ഇരട്ടിക്കുന്നത്. വെലോസിറ്റി ഇപ്പോ വി ആണ്, കുറച്ചു കഴിയുമ്പോൾ അതിനെ നിങ്ങൾ 2v ആക്കാണ്. ഇരട്ടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2v ആക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയായി മാറും? 1/2 mv² ആയി മാറും. അഥവാ അതിനെ നമുക്ക് 4 2² 4 ആണ്. ആ ഫോറിനെ അങ്ങനെ തന്നെ ഞാൻ പുറത്തേക്ക് എടുത്തു. 4 × 1/2 mv² എന്ന് എഴുതാം. അതാ ഞാൻ പറഞ്ഞത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം 4 ഇരട്ടിയായി മാറും എന്നുള്ളത്. അതേപോലെ തന്നെ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം അതിന്റെ നിശ്ചലാവസ്ഥയിൽ നിന്ന് അതിനെ വേഗത്തിൽ എത്തിക്കാനെടുക്കുന്ന പ്രവൃത്തിയുടെ അളവാണ്.
ഗതികോർജത്തിന് ഉദാഹരണങ്ങളാണ് ഓടുന്ന കുട്ടി, ഒഴുകുന്ന ജലം തുടങ്ങിയവ ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതുപോലെ ഇത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുടെയും ഒരു ഗ്രാഫാണ് തരുന്നത്. അതായത് നമ്മൾ എനർജി കൺസർവേഷനിലോ ഊർജം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയേയുള്ളൂ, അല്ലാതെ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന നിയമം അനുശാസിക്കുന്നത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഈ തന്നിരിക്കുന്നത്. പ്രവൃത്തി ഊർജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണ്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമോ അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി സിയുടെ മെയിനോ പഠിക്കുന്ന സമയത്ത് വിശദമായി നോക്കിയാൽ മതി. താല്പര്യമുള്ളവർ മാത്രം നോക്കുക. എം മാസുള്ള ഒരു വസ്തു യു പ്രവേഗത്തോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വസ്തു സഞ്ചരിക്കുന്ന അതേ ദിശയിൽ ബലം പ്രയോഗിച്ചപ്പോൾ അതിന്റെ ത്വരണം എ ആയി മാറി. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ബലം ചെയ്ത പ്രവൃത്തി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് പറയാം. ഇതിൽ എഫ് എന്ന് പറയുന്നത് ആ ഫോഴ്സും എസ് എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനാന്തരവുമാണ്. ഓക്കെ, അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെഷൻ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ സ്ഥിതി ഊർജമാണ് അടുത്തത്. പൊട്ടൻഷ്യൽ എനർജി സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജത്തെയാണ് നമ്മൾ സ്ഥിതി ഊർജം എന്ന് പറയുന്നത്. സ്ഥിതി ഊർജം പി ഇ യു എസ് ഇക്വൽ ടു എൻ ജി എച്ച് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിൽ എം എന്ന് പറയുന്നത് മാസും, ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. എച്ച് എന്ന് പറയുന്നത് ആ ഉന്നതി ഉയരവുമാണ്. ഉയരമുള്ള ഒരു ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന് സ്ഥിതി ഊർജമാണുള്ളത്. ഇത് മുൻവർഷ ചോദ്യമാണ്, ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി ഊർജത്തിന് എന്ത് സംഭവിക്കും? ഉയരം കൂടുമ്പോൾ ഹൈറ്റ് കൂടിക്കൂടി, ഇത് പ്രോഡക്റ്റ് ആണ്, ഗുണിക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഗുണിക്കുന്നതിൽ ഹൈറ്റ് കൂടിക്കൂടി വരികയാണെങ്കിൽ തീർച്ചയായും ഫൈനൽ ആൻസർ പ്രോഡക്റ്റ് കൂടിക്കൂടി വരാനുള്ള സാധ്യതയാണുള്ളത് അല്ലെ. അതുകൊണ്ട് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുകയും സ്ഥിതി ഊർജ്ജം കൂടുകയുമാണ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങളുടെ മുകളിലേക്ക് ഒരു വസ്തു എറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, അതെന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് അതേ സമയം തന്നെ കൈനറ്റിക് എനർജി കുറയുന്ന അതേ അനുപാതത്തിൽ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ കൊണ്ടുള്ള എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം കൊണ്ടുള്ള എനർജിയാണ്. സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഉള്ള എനർജിനെയാണ് പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതി ഊർജം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സ്ട്രെയിൻ കൊണ്ട് സ്ഥിതി ഊർജം ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഒന്ന് പറയാം. ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. അമർത്തി വെച്ചിരിക്കുന്ന ഒരു സ്പ്രിംഗ്, അതിൽ സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. കുലച്ചു വെച്ചിരിക്കുന്ന ഒരു വില്ല്, അവിടെയും ഒരു സ്ട്രെയിൻ, ഒരു വലിവ് അനുഭവപ്പെടുന്നുണ്ട്. വലിച്ചു നിർത്തിയിരിക്കുന്ന ഒരു റബ്ബർ ബാൻഡ്, ഇവിടെ എല്ലാം വരുന്ന ഈ വലിവിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ കൊണ്ടാണ് സ്ഥിതി ഊർജം ലഭ്യമാകുന്നത്. ഓക്കെ, ഇനി കൊളീഷൻ, കൂട്ടിയിടിയാണ് നമ്മളൊന്ന് നോക്കുന്നത്. രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനെയാണ് സംഘടനം, കൊളീഷൻ എന്ന് പറയുന്നത്. സംഘട്ടനങ്ങളിൽ ഗതികോർജം സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം സംഘടനകളെ ഇലാസ്റ്റിക് സംഘടനം, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. അറ്റോമിക് അതിന് ഉദാഹരണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആറ്റോമിക് കണങ്ങൾ തമ്മിലുള്ള കൊളീഷൻ, അതുപോലെ ന്യൂക്ലിയർ കണങ്ങൾ തമ്മിലുള്ള കൊളീഷനും എല്ലാം തന്നെ സംഘടനത്തിന് ഉദാഹരണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന പന്ത് മറ്റൊന്നുമായി കൂട്ടിയിടിക്കുമ്പോൾ ചലനാവസ്ഥയിലുള്ള പന്ത് നിശ്ചലമാകുന്നത്, മറ്റേ പന്ത് ഇടിച്ച പന്തിന്റെ അതേ ദിശയിൽ ചലിക്കുന്നത്, ഇത് ഇലാസ്റ്റിക സംഘടനത്തിന് ഉദാഹരണമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ മറ്റൊന്നുമില്ല, ആറ്റോമിക് കണങ്ങൾ തമ്മിലുള്ള കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. അതിൽ ഗതികോർജം സംരക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, കൈനറ്റിക് എനർജി അവിടെ സംരക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, അത്തരം കൊളീഷനെ ഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് വിളിക്കുന്നത് എന്നും കൂടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. എന്നാൽ രണ്ട് കാറുകൾ കൂട്ടിയിടിക്കുന്നത് ഇനിലാസ്റ്റിക് കൊളീഷനാണ്. ഓക്കെ, അവിടെ കൈനറ്റിക് എനർജി സംരക്ഷിക്കപ്പെടുന്നില്ല, ആ കൊളീഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നില്ല അല്ലെ. സോ അത് ഇനിലാസ്റ്റിക് കൊളീഷനാണ്. സംഘടനകളിൽ ഗതികോർജം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അത്തരം സംഘടനകളെ അനിലാസ്റ്റിക സംഘടനം എന്ന്, ഇനിലാസ്റ്റിക് കൊലീഷൻ എന്ന് പറയാം. വാഹനങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘടനം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ താപമാണ്, ഈ വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി, താപം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ, കൊളീഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്, താപം ഉണ്ടാകുന്നുണ്ട്. അടുത്തത് ഞാൻ ഇടയിൽ ഒരു ഊർജ സംരക്ഷണ നിയമം പറഞ്ഞിരുന്നു. സോ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം എന്ന നിയമമാണ് ഊർജ സംരക്ഷണ നിയമം. അത് ആവിഷ്കരിച്ചത് സർ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത്
conservation of energy ആണ് ഈ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഇവിടെ ഒരേ സമയം കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയി മാറുന്നു വീണ്ടും പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയി മാറുന്നു ഈ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് ഊർജത്തെ മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്ന നിയമം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ തന്നിരിക്കുന്നത് സോ പ്രിലിംസിന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ വളരെ നല്ലപോലെ തന്നെ ഇത് കവർ ചെയ്തിട്ടുണ്ട് വിത്ത് പാഠപുസ്തകത്തിലെ മികച്ച പോയിന്റ്സും കൂടെ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇതിന്റെ ടെസ്റ്റ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചെയ്ത പ്രിലിംസിന്റെയും മറ്റെല്ലാ ടോപ്പിക്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും ആ ക്ലാസ്സും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ സൗജന്യമായിട്ട് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തികച്ചും സൗജന്യമായി ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കൃത്യമായി പഠിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു